പുനഃസംഘടനയ്ക്കു ശേഷം ജമ്മു കശ്മീരിനെ കേന്ദ്ര സർക്കാർ തളർത്തിയെന്ന് മുഹമ്മദ് യൂസഫ് താരിഗാമി എംഎൽഎ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാണ്, ആരോഗ്യമേഖലയിലടക്കം സ്ഥിതിഗതികൾ ഗുരുതരമാണെന്നും കശ്മീരിന്റെ നീതിക്കായി രാജ്യത്തെ ജനങ്ങൾ മുന്നോട്ടിറങ്ങണമെന്നും താരിഗാമി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. കാശ്മീർ പുനഃസംഘടനയ്ക്ക് ശേഷം നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ വാർത്തകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യൂസഫ് തരിഗാമി എന്ന പേര്. യു ആർ ബാക്ക് ടു ഡൽഹി ആഫ്റ്റർ എ ലോങ് സ്ട്രഗിൾ ഫ്രൈ ദ കം സീതാറാം യെച്ചൂരി ഇൻ സുപ്രീം കോർട്ട്. ദ സിറ്റുവേഷൻ ഇൻ കശ്മീർ ഇസ് കൺസേൺ, ഇറ്റ് ഇസ് ടെറിബിൾ ആൻഡ് ആൾ ഓഫ് അസ് നോ ദർ ഇസ് ക്ലാമ്പ് ഡൗൺ, ദർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വർക്കിംഗ്, നോ ടെലിഫോൺ, നോ ഇൻ്റർനെറ്റ് ആൻഡ് indiscriminate arrests of political leaders, youngsters, and life itself is paralyzed virtually. They have announced that schools have been opened, but the fact remains that students are not going, teachers are not going, and in hospitals we have been told that sufficient medicines are not available. So in every field the life is paralyzed. Our youth want employment, our youth want secure life, dignified life, they don't want jails, they are not terrorists, but unfortunately they don't listen to us. A very unfortunate situation, disgusting situation. That's why I appeal to my citizens, all the shades, please come forward, talk to and put pressure on the government so that justice is provided to the people of Kashmir.